ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് 9 പുതിയ ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ്, ആർക്കാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറാൻ കഴിയുക, എങ്ങനെയാണ് പുതിയ ആളുകളെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ട് നിയമിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അത് ഒരേ സമയം സന്തോഷവും ദുഃഖവും നൽകുന്ന ഒരു കമൻറ്റാണ്. സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വീഡിയോസ് സഹായകരമാവുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. പക്ഷേ ദുഃഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അന്താരാഷ്ട്രപരമായിട്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉപകാരം ചെയ്യുകയുള്ളൂ എന്ന് നമുക്കൊരു ധാരണയുണ്ട്. പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാത്തരം ആളുകളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും ആളുകൾക്ക് അറിവുണ്ടാവണമെന്നുമാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടും ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇന്ത്യയുടെ സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 124 ആർട്ടിക്കിൾ 124 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഇന്ത്യയ്ക്കൊരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം. ആ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം 7 അങ്ങനെ മൊത്തം 8 ജഡ്ജിമാരുണ്ടായിരിക്കണം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഭരണഘടന രൂപീകരിച്ച കാലത്താണ് 8 ജഡ്ജിമാരുടെ നമ്പർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, കാലാനുസൃതമായി ജഡ്ജിമാരുടെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് സാധിക്കും. പാർലമെൻറ്റിന് ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജഡ്ജിമാരുടെ എണ്ണത്തിൽ മാറ്റം കൊണ്ടുവരാം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. കാലാകാലങ്ങളായി നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ജഡ്ജിമാരുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിന് മാറ്റം കൊണ്ടുവന്നത് 2019 എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അടക്കം 34 ഒഴിവുകളാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തോടൊപ്പം 33 ജഡ്ജിമാരുടെയും വേണ്ടിയിട്ടുള്ള ഒഴിവുകളാണ് നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതിയിലുള്ളത്. അപ്പോൾ അതിലേക്കാണ് 9 പുതിയ ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആർക്കാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായി മാറാൻ കഴിയുക, അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നാണ്. ആദ്യം തന്നെ 2 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് ഇതാണ്, ഈ പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് പറയുന്നു. ഇന്ത്യയിലെ ഒരു പൗരന് മാത്രമേ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജായി മാറാൻ കഴിയുള്ളൂ. നമുക്ക് ലോജിക്കലായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അയാളുടെ പ്രായമെന്ന് പറയുന്നത് 65 വയസ്സിൻ്റെ താഴെയായിരിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണ്. അതുകൊണ്ട് 65 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മാത്രമേ സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ 3 ക്രൈറ്റീരിയാസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറും. അപ്പോൾ നമുക്ക് എന്താണ് ഈ 3 ക്രൈറ്റീരിയസ് എന്ന് നോക്കാം. ഒന്നാമത് ജഡ്ജിമാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 തുടർച്ചയായി ജഡ്ജായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സുപ്രീം കോടതി ജഡ്ജായി മാറാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ജഡ്ജിമാർക്ക് മാത്രമല്ല, അഡ്വക്കേറ്റ്സിനും സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറാം. ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ 10 തുടർച്ചയായി അഡ്വക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്കും നേരിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ജഡ്ജിമാർക്കും അഡ്വക്കേറ്റ്സിനും മാത്രമല്ല, ഒരു സാധാരണ പൗരനും സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഒരു വ്യക്തി ഒരു എമിനൻ്റ് ജൂറിസ്റ്റ് ആണ് എന്ന് തോന്നുകയാണ്. ഈ വാക്കാണ് ഭരണഘടനയിൽ കൊടുത്തിട്ടുള്ളത്. എമിനൻ്റ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ചും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് എമിനൻ്റ് ജൂറിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റോ ജഡ്ജോ ഒന്നുമല്ല, പക്ഷേ ഇത്തരത്തിലുള്ള അറിവുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായി മാറ്റാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന യോഗ്യതകളിലൂടെയാണ് അല്ലെങ്കിൽ ഈ അടിസ്ഥാന യോഗ്യതകൾ പൂർത്തിയാക്കുന്ന ഒരാൾക്കാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജായി മാറാൻ കഴിയുക. അപ്പോൾ ഇതാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് സുപ്രീം കോടതിയുടെ ജഡ്ജായി മാറാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് എന്താണ്? സോ ആദ്യം നമുക്ക് ഒരു സാധാരണ ജഡ്ജിമാരെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് ഒരാൾ ചീഫ് ജസ്റ്റിസായി മാറുന്നത് എന്ന് നോക്കാം. അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ വരുന്ന കേസുകൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, നിലവിലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് റിട്ടയർ ആകുമ്പോൾ, ഒരു ചീഫ് ജസ്റ്റിസിന് 65 വയസ്സായി അദ്ദേഹം റിട്ടയർ ആകുമ്പോൾ അദ്ദേഹം പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഇന്നയാളാണ് അടുത്ത ചീഫ് ജസ്റ്റിസ് എന്ന്. സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു ജഡ്ജിനെ നിലവിലുള്ള ചീഫ് ജസ്റ്റിസിന് അടുത്ത ചീഫ് ജസ്റ്റിസായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഉള്ള ജഡ്ജിമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെയാണ് അടുത്ത ചീഫ് ജസ്റ്റിസായിട്ട് പ്രഖ്യാപിക്കുന്നത്.
ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ പിന്തുടർന്ന് പോരുന്ന ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ നിലവിൽ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ റിട്ടയർ ആവാൻ പോകുന്ന ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റിൻ്റെ അടുത്ത് പറയും, ഇന്നയാളാണ് അടുത്ത വന്നിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പർ, അതുകൊണ്ട് അടുത്ത വന്നിട്ടുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഈ സീനിയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സീനിയോറിറ്റി എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഡിഗ്രികളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഈ പറഞ്ഞിട്ടുള്ള ജഡ്ജിമാരിൽ ആരാണ് ആദ്യം സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് നിയമിതനായിട്ടുള്ളത്? ഏറ്റവും ആദ്യം നിയമിതനായിട്ടുള്ള ആളാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ. അപ്പോൾ വേറൊരു സംശയം കൂടെ വരും, ഒരുപാട് പേര് ഒരേ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവരിൽ ആരാണ് സീനിയർ ആയിട്ടുള്ള ആളെന്ന്? അവരിൽ ഏറ്റവും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ആളാണ് സീനിയർ മോസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇതിൻ്റേതായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ദിവസം തന്നെ അപ്പോയിൻ്റ് ആയിട്ടുള്ള ആളുകൾ അതിൽ തന്നെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആൾക്കാണ് കൂടുതൽ സീനിയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് പുറത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള ജഡ്ജിമാരിൽ ആരാണ് ഏറ്റവും സീനിയർ ആയിട്ട് വരുന്നത്, അദ്ദേഹമാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയിലേക്ക് പുതിയ ജഡ്ജിമാരെ എങ്ങനെയാണ് നിയമിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പുതിയ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡൻ്റ് പുതിയ ആൾക്കാരെ നിയമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് അതിനകത്ത് ഫൈനലായിട്ട് ഒപ്പുവെക്കുന്നത് എന്നാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം. അതിൽ തീരുമാനമെടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ആ ഒരു ഗവൺമെൻറ്റാണ് ശരിക്കും നമ്മുടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് അങ്ങനെയല്ല നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ടും വായിക്കാൻ ശ്രമിക്കാം. ഇന്ത്യൻ പ്രസിഡൻ്റാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നത് എങ്കിലും അത് സുപ്രീം കോടതിയിലെ സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരോട് ഒരു കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ കൂടി, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കൂടി അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റിനോ നമ്മുടെ പ്രസിഡൻറ്റിനോ പുതിയ ജഡ്ജിമാരെ സുപ്രീം കോടതിയിൽ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് പുതിയ 3-4 പേരെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായിട്ട് നിയമിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ജഡ്ജസിനോടും അഭിപ്രായം ചോദിക്കുകയാണ്, കൺസൾട്ട് ചെയ്യുകയാണ്. ഉടനെ നമ്മുടെ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ജഡ്ജസും കുറച്ച് പേരുടെ പേരുകൾ റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഗവൺമെൻറ്റിന് ആ പേരുകളിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? ഈ പേരുകൾ തന്നെയായിരിക്കണമോ നമ്മുടെ ഗവൺമെൻറ് പരിഗണിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് കൂടുതൽ അധികാരം നമ്മുടെ ഗവൺമെൻറ്റിനാണോ അതോ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് തന്നെയാണോ എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ തന്നെ ഒരു കേസ് വരികയാണ്. ഇതിനെയാണ് 1st ജഡ്ജസ് കേസ് 1981 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഈ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അതായത് സുപ്രീം കോടതി കൊടുക്കുന്ന ആ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം അതുപോലെ തന്നെ പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 1981 മുതൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ കൂടുതൽ അധികാരമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനെ തന്നെ മുന്നോട്ട് പോയില്ല. 1993 രണ്ടാം ജഡ്ജസ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കേസ് കൂടി സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതായത് സുപ്രീം കോടതി ഗവൺമെൻറ്റിനോട് പറയുന്ന പേരുകൾ അതുപോലെ തന്നെ സ്വീകരിച്ചേ മതിയാവൂ, ഗവൺമെൻറ്റിന് ആ പേരുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഒരു കാര്യവും കൂടി പറഞ്ഞു, കൊളീജിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം രൂപീകരിക്കണം. ആദ്യമായിട്ട് ഈ കേസിന് ശേഷമാണ് കൊളീജിയം രൂപീകരിക്കുന്നത്. കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തോടൊപ്പം സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 2 ജഡ്ജിമാരും കൂടെ ചേരുന്ന 3 പേരുടെ ഒരു ബോഡിയെയാണ് കൊളീജിയം എന്ന് പറയുന്നത്. ഈ കൊളീജിയം ആയിരിക്കും എപ്പോഴും ഇന്ത്യൻ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് പുതിയ പേരുകൾ നിർദ്ദേശിക്കുന്നത്. ആ പേരുകൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഗവൺമെൻറ് ഫോളോ ചെയ്യണമെന്ന് 1993 കേസിൽ പറഞ്ഞു. അതിനുശേഷം ആ ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. പക്ഷേ 1998 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന KR നാരായണൻ അദ്ദേഹം ഇതിനകത്ത് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞു. അങ്ങനെ പുതിയൊരു കേസ് വരികയാണ്. അതിനെയാണ് 3rd ജഡ്ജ് കേസ് 1998 എന്ന് പറയുന്നത്. ഈ കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു, സുപ്രീം കോടതി എന്ത് റെക്കമെൻഡേഷനാണോ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ആ പേരുകൾ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കൊളീജിയം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിൽ സുപ്രീം കോടതി ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. ചീഫ് ജസ്റ്റിസും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസ് എന്നുള്ളത് ചീഫ് ജസ്റ്റിസും 4 സീനിയർ മോസ്റ്റ് ജഡ്ജസ് എന്നുള്ളതാക്കി. അതായത് സുപ്രീം കോടതിയുടെ കൊളീജിയം എന്ന് പറയുന്നത് അവിടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 4 ജഡ്ജസ് ഉണ്ടാവും. ഇവരെല്ലാവരും
എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പേരുകൾ സർക്കാരിന് നിർദ്ദേശിക്കുന്നത്. ഈ അഞ്ച് ജഡ്ജിമാരടങ്ങുന്ന കൊളീജിയം ഗവൺമെൻറ്റിന് അവരുടെ പേരുകൾ റെക്കമെൻഡ് ചെയ്യും. പുതുതായിട്ട് നിയമിക്കേണ്ട ജഡ്ജിമാരുടെ പേരുകൾ റെക്കമെൻഡ് ചെയ്യും. ഗവൺമെൻറ് അത് അംഗീകരിക്കണം. പക്ഷേ ഒരു പുതിയ സിസ്റ്റം കൂടി ഇതിനകത്ത് കൊണ്ടുവന്നു. ഗവൺമെൻറ്റിന് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പേരുകളിൽ എതിർപ്പുണ്ടോ എന്ന് വിചാരിക്കുക. ചില ജഡ്ജിമാരുടെയൊക്കെ പേരിൽ ഗവൺമെൻറ്റിന് എതിർപ്പുണ്ടെങ്കിൽ ഇത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയിലെ കൊളീജിയത്തിന് തിരിച്ചയക്കാം. അതായത് കൊളീജിയം ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, ആ ലിസ്റ്റ് ഗവൺമെൻറ്റിന് ഇഷ്ടപ്പെടുന്നില്ല, ആ ലിസ്റ്റ് ഗവൺമെൻറ്റിന് തിരിച്ചയക്കാം. അപ്പോൾ ഈ തിരിച്ചയച്ചിട്ടുള്ള ലിസ്റ്റിൽ വേണമെങ്കിൽ കൊളീജിയത്തിന് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാം, ചില പേരുകൾ വെട്ടുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. ഇല്ല, അത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതേ ലിസ്റ്റ് തന്നെ ആദ്യം അയച്ച അതേ ലിസ്റ്റ് തന്നെ കൊളീജിയത്തിന് വീണ്ടും ഗവൺമെൻറ്റിന് തിരിച്ചയക്കാം. അങ്ങനെ കൊളീജിയം ഒരു ലിസ്റ്റ് വീണ്ടും തിരിച്ചയക്കണം, അതേ ലിസ്റ്റ് തന്നെ ഗവൺമെൻറ്റിന് തിരിച്ചയച്ചു കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് മറ്റൊരു വഴികളുമില്ല, ഗവൺമെൻറ്റിന് ആ പേരുകൾ അംഗീകരിച്ചേ മതിയാവൂ. ഇതിൻ്റെ ഒരു ഉദാഹരണം 2-3 വർഷം മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ സുപ്രീം കോടതി പുതിയ ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കൊളീജിയം ഗവൺമെൻറ്റിന് ഒരു ലിസ്റ്റ് അയച്ചു. എന്നാൽ ഗവൺമെൻറ് അതിൽ ഒരു ജഡ്ജിൻ്റെ പേര് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ ജഡ്ജിനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഈ ലിസ്റ്റ് കൊളീജിയത്തിന് തിരിച്ചയച്ചു. പക്ഷേ കൊളീജിയം ആ പേര് മാറ്റാതെ സെയിം ലിസ്റ്റ് തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഗവൺമെൻറ്റിന് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും സുപ്രീം കോടതി ജഡ്ജിമാരായി അംഗീകരിക്കേണ്ടതായി വരികയും ചെയ്തു. 2-3 വർഷം മുമ്പ് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. മലയാളിയായിട്ടുള്ള ഒരു ജഡ്ജിനെ സംബന്ധിച്ചായിരുന്നു അവിടെ പ്രശ്നമുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോഴൊക്കെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പുതിയ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള മുഴുവൻ അധികാരവും സുപ്രീം കോടതിക്ക് തന്നെയാണ്. ഗവൺമെൻറ്റിന് അതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് 2014 ഒന്നാമത്തെ NDA സർക്കാർ തീരുമാനിക്കുകയും അവർ ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവരികയും ചെയ്തു. 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് അവർ കൊണ്ടുവന്നു. അതിനകത്ത് അവരൊരു പുതിയ സിസ്റ്റം നിയമിക്കുകയാണ്. നിലവിലുള്ള കൊളീജിയത്തിന് പകരമായിട്ട് NJAC അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ 6 പേരുടെ ഒരു ബോഡി ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ കൊളീജിയത്തിന് പകരമായിട്ടാണ് NJAC കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കൊളീജിയം പേരുകൾ നിർദ്ദേശിക്കുന്നതിന് പകരമായിട്ട് ഈ പുതിയ ബോഡിയായിട്ടുള്ള NJAC ആയിരിക്കും പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഈ NJAC 6 പേരുണ്ടായിരിക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഈ 6 പേരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെയുള്ള 2 പേര് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 ജഡ്ജിമാർ, അടുത്ത ആൾ എന്ന് പറയുന്നത് യൂണിയൻ ലോ മിനിസ്റ്റർ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, പിന്നെ 2 ഒഴിവുകളുകൂടിയുണ്ട്. ഈ 2 പേരാരാണെന്ന് തീരുമാനിക്കുന്നത് 3 പേരുടെ വേറൊരു ബോഡിയാണ്. ആ 3 പേരെന്ന് പറയുന്നത് ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേര് കൂടി ചേർന്നിട്ട് തീരുമാനിക്കും ആരാണ് അവസാനത്തെ 2 പേര് എന്ന്. ഇങ്ങനെ 6 പേര് ചേരുന്നതാണ് NJAC എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ NJAC സുപ്രീം കോടതിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ 2 പേർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശം പുതിയ ജഡ്ജിമാരെ നിയമിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ വരും എന്നുള്ളതായിരുന്നു NJAC പ്രത്യേകത. ഗവൺമെൻറ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയും ആ ഭരണഘടനാ ഭേദഗതി പാസ്സാവുകയും ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് വരികയും സുപ്രീം കോടതി ഈ ഒരു പുതിയ സംവിധാനം NJAC എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് തള്ളിക്കളയുകയുമാണ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, NJAC എന്ന് പറയുന്ന ഒരു നിയമവും കാര്യങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും ഇന്ത്യയിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഫോളോ ചെയ്യുന്നത് 5 പേരടങ്ങുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 4 ജഡ്ജിമാരും അടങ്ങുന്ന ആ ഒരു കൊളീജിയം സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ കഴിയുന്ന മുഴുവൻ അധികാരവുമുള്ളത് സുപ്രീം കോടതിക്കാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. ഇതിൻ്റെ സാധാരണയായിട്ട് പറയുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എപ്പോഴും സ്വതന്ത്രമായിരിക്കണം, എപ്പോഴും അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ്, ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അധികാരം ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നീതിന്യായ വ്യവസ്ഥിതിയിലുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതിയുടെ ആ സ്വതന്ത്രമായിട്ടുള്ള ഒരു നേച്ചർ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ US സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡൻറ്റ് നേരിട്ടാണ്. പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ള ആളുകളെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിട്ട് നിയമിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജഡ്ജിമാരെ നിയമിച്ചത് പ്രസിഡൻ്റാണ്. അപ്പോൾ പ്രസിഡൻറ്റിനൊക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള കേസ് വരുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങളും അതിനനുസരിച്ചായിരിക്കും എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ഒരു ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ആ ഒരു ഓട്ടോണമി കീപ്പ് ചെയ്യുന്നതിന് ഈ ഒരു സിസ്റ്റം സഹായകരമാവുമെന്ന് പലരും പറയുന്നു. പക്ഷേ ചിലരൊക്കെ ഇതിന് ചില നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ ആയതുകൊണ്ട് അതിനകത്തൊരു മൊണോപ്പൊളി, അവരുടെ ഒരു സർവാധിപത്യം വരാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പലരും പറയുന്നത്. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ സമൂഹത്തിലെ ഒരു ചെറിയ പോർഷനിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു ആരോപണം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ വിലയുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കാണ്. നിങ്ങൾക്ക് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം
നിർദ്ദേശങ്ങളും സംശയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.